എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ശത്രുഭയം ഉണ്ടാകുന്നതായിരിക്കും. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ അബദ്ധത്തിൽ ചാടിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കാര്യ തടസ്സം ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമായിരിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. സർക്കാർ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകും. വളരെയധികം അലസത അനുഭവത്തിൽ വരുന്ന ദിവസമായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. കാര്യപ്രാപ്തിക്കുറവ് വന്നു ചേരും. കർമ്മമേഖലയിൽ തടസ്സം അനുഭവത്തിൽ വരും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾക്ക് സാധ്യത. കാര്യവിജയം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി പുറം നക്ഷത്രമാണ്. ധനനേട്ടം ഉണ്ടാകും. ബന്ധുക്കളുടെ വരവ് ഗൃഹത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽപരമായി നേട്ടങ്ങളുടെ ദിവസമായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വാക്കുതർക്കത്തിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. അലസത അനുഭവത്തിൽ വരുന്നതായിരിക്കും. തടസ്സം നേരിട്ട കാര്യങ്ങളെല്ലാം ഇന്നേ ദിവസം മംഗളമായി നടക്കുന്നതായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. പിതാവിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കാര്യനേട്ടം വന്നു ചേരും. ശത്രുക്ഷയം അനുഭവത്തിൽ വരും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ധനവ്യയം വർദ്ധിക്കുന്നതായിരിക്കും. വാക്കുതർക്കങ്ങൾക്ക് സാധ്യത. അമിത ഭയം ഉണ്ടാകും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. തൊഴിലിൽ പുരോഗതി ദൃശ്യമാകും. കാര്യനേട്ടം അനുഭവത്തിൽ വരും. പ്രവർത്തന മികവ് പ്രകടമാക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. ധനപരമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സകലജന പൂജിത സ്ഥാനലാഭം ലഭിക്കും. അടുത്തതായി ജ്യോതി നക്ഷത്രമാണ്. അപകടഭീതി മനസ്സിനെ അലട്ടും. അഭിപ്രായ ഭിന്നതകൾ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. രോഗഭയം തസ്കരഭയം അതുപോലെ തന്നെ കലഹപ്രവണതയും പ്രകടമാക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അലസതയും അതുപോലെ തന്നെ സ്വസ്ഥതക്കുറവും ഉണ്ടാകും. എന്നാൽ സജ്ജന സമ്പർക്കം വന്നു ചേരും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. കാര്യ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി വളരെയധികം ക്ഷീണം അനുഭവത്തിൽ വരുന്ന ദിവസമായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. കർമ്മനേട്ടം വന്നു ചേരും. ധനാഗമനം ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. സഞ്ചാരശീലം ഗുണകരമായ കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. വിദ്യാകാര്യങ്ങളിൽ അലസത പ്രകടമാകും. അടുത്തതായി പൂരാട നക്ഷത്രമാണ്. അമിതമായ ചിന്ത മനസ്സിനെ അലട്ടും. കഠിനാധ്വാനം ഫലം നൽകും. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രാട നക്ഷത്രമാണ്. ധനവ്യയം വർദ്ധിക്കും. ശത്രുക്കളുടെ വർധനവ് ഉണ്ടാകും. വസ്തുക്കളിൽ നിന്നും നഷ്ടത്തിന് സാധ്യത. അടുത്തതായി ത്രികോണ നക്ഷത്രമാണ്. ധനവ്യയം അനുഭവത്തിൽ വരും. സഞ്ചാര നിമിത്തം ക്ലേശം ഉണ്ടാകും. രോഗഭയം അലട്ടും. അടുത്തതായി ഔട്ട നക്ഷത്രമാണ്. അമിതമായ ഭയം മനസ്സിനെ അലട്ടും. തോൽവി ഉള്ള ദിവസമായിരിക്കും. ധനവ്യയം അമിതമാകും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. സ്വസ്ഥത കുറവ് അനുഭവത്തിൽ വരും. കാര്യഭയം മനസ്സിനെ അലട്ടും. വിവാഹങ്ങൾ നടക്കുന്നതായിരിക്കും. അടുത്തതായി പുരുഷ നക്ഷത്രമാണ്. പുത്രന്മാരിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. ധനവരവ് ദൃശ്യമാകും. കാര്യവിജയം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. രോഗഭയം അലട്ടുന്നതായിരിക്കും. ധനവ്യയം അനുഭവത്തിൽ വരുന്നതായിരിക്കും. പ്രണയ സാഫല്യം ഉണ്ടാകാം. അടുത്തത് അവസാനമായി രേവതി നക്ഷത്രമാണ്.
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മാനസികമായ സുഖം അനുഭവത്തിൽ വരും. ഇഷ്ടഭക്ഷണ യോഗവും കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.